ബിജെപിയിലേക്ക് പോവുകയാണ് എന്നുള്ളൊരു പ്രഖ്യാപനം വന്നിരിക്കും, എങ്ങനെയാണ് അതിനെ കാണുന്നത്? അതിനെ പിന്തുണയ്ക്കുന്നുണ്ടോ ആ തീരുമാനത്തെ? പ്രത്യേകിച്ച് ലീഡറിന്റെ മകളാണ്. അല്ല, രാഷ്ട്രീയം വരെ, കുടുംബം വരെ. കുടുംബത്തിലിപ്പോ ഭർത്താവിനുള്ള എനിക്ക് യുക്തിപരമായിട്ട് തീരുമാനം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് അതിനെ സപ്പോർട്ട് ചെയ്യാം ചെയ്യേണ്ടി ആ രീതിയിൽ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നു. അപ്പൊ രാഷ്ട്രീയമായിട്ട് ഞാൻ അതിനെ കാണാറില്ല. എന്താ വെച്ച് കഴിഞ്ഞാൽ, കുറച്ച് കാലങ്ങളായിട്ട് കോൺഗ്രസിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ബുദ്ധിമുട്ടിൽ പലപ്പോഴും ഞാൻ പേഴ്സണലായിട്ട് കാണുന്നുണ്ട്. മറ്റേ ഇലക്ഷൻ നിൽക്കുന്ന സമയത്ത് തന്നെ കൂടെ നടന്ന ആൾക്കാർ തന്നെ ക്രോസ് ഔട്ട് ചെയ്ത് വോട്ട് തോൽപ്പിക്കുക, വോട്ട് ചെയ്ത് തൃശ്ശൂർ തോൽപ്പിക്കലും അതിന്റെ പല കാര്യങ്ങളും വിഷമമുണ്ടാക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ ഒരു പരാതി ഉണ്ടെങ്കിൽ അത് അന്ന് ഈ തോൽപ്പിക്കാൻ ശ്രമിച്ച ആൾക്കാരെ പറ്റി പരാതി കൊടുത്ത് അന്വേഷിക്കാൻ പോലും ഒരു ഒരു ചാനൽ ഒരു മറ്റേ എന്താണ് കെ പി സി സി ഭാരവാഹികൾ ഉണ്ടായിരുന്നില്ല. അതെല്ലാം ഇവിടെ തട്ടിക്കളാ ചെയ്തിരുന്നത്. നമുക്ക് പരാതി പറഞ്ഞിട്ട് ഫോറലൈൻഡായിപ്പോയി. പണ്ടത്തെ ലീഡർ കെ പി സി സിയിലും ലീഡേഴ്സിനും കൂടെ അടുത്ത് പോയി പറഞ്ഞാൽ കിട്ടുന്ന ഒരു ഒരു ഫീഡ്ബാക്ക് അതിൻ്റെ എന്തെങ്കിലും കൂടെ നമുക്ക് കിട്ടേണ്ടായി തുടങ്ങി. പിന്നെ അടുത്ത് തന്നെ പിന്നെ അച്ഛൻ്റെ സ്മാരക ട്രസ്റ്റ്, അത് എത്രയോ കാലമായിട്ട് ഗവൺമെന്റ് ലാൻഡ് കൊടുത്ത് അവിടെ ബിൽഡിംഗ് പണിയാനായിട്ട് എല്ലാ സ്കെച്ചും എല്ലാം ഇതായി തുടങ്ങിയതാണ്. അപ്പോഴേക്കും അടി തുടങ്ങി. എന്റെ ഞാനാണ് ഭാരവാഹി ഞാനാണെന്ന് പറഞ്ഞാലും അതിപ്പോ സോൾവ് ചെയ്തു പോയി. അത് അച്ഛനോട് ചെയ്ത ഏറ്റവും ഒരു അനാദരവായിട്ട് എനിക്ക് തോന്നിയിരുന്നു. അല്ലാതെ എങ്ങനെ ഞാനൊരു ബി ജെ പി തന്നെ ഒരു പോകണമെന്നുള്ള യാതൊരു ആഗ്രഹവും ഉണ്ടായിരുന്നില്ല. എന്റെ ഒരു അഭിപ്രായം എന്താ വെച്ചാൽ, പൊളിറ്റിക്സ് മാറ്റി വീട്ടിൽ സുഖമായിട്ട് ഇരിക്കുക, നീള കാലത്തോളം അങ്ങനെ ജീവിക്കുന്ന ഈ സ്റ്റേഞ്ച് ചെയ്യാൻ പോകുന്നത്. കൂടെ നിൽക്കുന്ന ആൾക്കാർ പലപ്പോഴും പലമേ ചതിച്ചിട്ടുള്ളൂ. തൃശ്ശൂരത്തെ എസ്പെഷ്യൽ രണ്ട് ഇലക്ഷൻ അത് കൃത്യമായിട്ട് ആരെ ചെയ്തെന്ന് അറിയായിരുന്നു. അവരെ പറ്റി പരാതി കൊടുത്തിട്ടും ഒരു അന്വേഷണം പോലും ഉണ്ടായിട്ടില്ല. അന്ന് കൊടുത്ത് തുടങ്ങിയ വിഷമങ്ങളാണ്. പിന്നെ കെ ബി സിയുടെ പുനഃസംഘടനയ്ക്ക് വരുന്ന സമയത്ത് വൈസ് പ്രസിഡന്റ് ആളെ പിടിച്ച് എക്സിക്യൂട്ടീവിലേക്ക് തരം താത്തി. അന്ന് അന്നൊന്നും പ്രതികരിക്കാൻ പോലും നമ്മുടെ കോൺഗ്രസ് പാർട്ടിയല്ല, അച്ഛൻ വളർത്തിക്കൊണ്ടുന്ന പാർട്ടിയല്ല എന്ന് വെച്ചിട്ട് ഒന്നും പിടിക്കാറില്ല. പിന്നെ വല്ലാതെ പ്രയാസമല്ലപ്പോ പരാതി കൊടുത്തു നോക്കി, അതിന് ആരും ഇതും കിട്ടിയില്ല. അങ്ങനെയാണ് ഇതിന്റെ തുടക്കം. അതെനിക്ക് പേരിൽ എനിക്കറിയില്ല. ഡൽഹിയിൽ തന്നെയാണ് വന്നത്. ഡൽഹി ആൾക്കാർ ലോക്കലായിട്ട് ആരുമല്ല. കേരളത്തിലെ ബി ജെ പിക്ക് ആരും മലപ്പുറം കോൺടാക്ട് ചെയ്തിട്ടില്ല. ഡൽഹിയിൽ തന്നെ വന്നാലും ചോദിച്ചത് ആരാന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ഞാൻ ഈ ഇവിടെ ഉള്ള സമയത്ത് തന്നെ അവർ കോൺടാക്ട് ചെയ്തിട്ടുണ്ടാവുക. ഞാൻ പറയാം, ഞാൻ പൊളിറ്റിക്സിൽ ഒട്ടും ആക്റ്റീവ് അല്ല. ഇവിടെ എത്രയോ രണ്ടു മൂന്ന് കൊല്ലം മുമ്പായിട്ട് തന്നെ ഓഫർ വന്ന, കഴിഞ്ഞ ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ തന്നെ ഓഫർ വന്നാണ്. അന്ന് ഞങ്ങൾ രണ്ടുപേരും പറഞ്ഞു ഒരു കാരണവശാലും കോൺഗ്രസ് കിട്ടുമെന്ന് ഇതുണ്ടാവില്ല. പിന്നെ നമുക്കൊരു സപ്പോർട്ട് കിട്ടാതാവുക, അങ്ങനെയുള്ള സമയത്ത് പല സംഘടനകളുണ്ടായിരുന്നു. തീർച്ചയായിട്ടും അത് പൊളിറ്റിക്സായിട്ട് പൊളിറ്റിക്കലി പറയാം. ഞാനും മുരളി തമ്മിൽ പൊളിറ്റിക്സ് സംസാരിക്കില്ല, എന്തെങ്കിലും വീട്ടുകാര്യങ്ങൾ പറയാമെന്നല്ലാതെ. പിന്നെ ഇപ്പൊ മുരളി ഇപ്പോ ഇലക്ഷൻ നിൽക്കണം എന്ന് തന്നെ എന്റെ മുരളി പോലത്തെ നേതാക്കൾ മുരളിയുടെ എടുത്താൽ മതി. പത്മജയുടെ പോട്ട് മുരളിയോട് കാണിക്കുന്ന ഏറ്റവും നല്ലൊരു നേതാവായിരുന്നു. അവര് സൈഡ് ലൈൻ ചെയ്ത് ഒന്നിലും വരുത്താതെ നിർത്തിയിരിക്കുകയാണ്. മുരളി ശരിക്കും ഇലക്ഷൻ ജയിച്ച് എം പിയോട് പോകേണ്ടതാണ്. ഇത് അദ്ദേഹത്തിന് എഫക്റ്റീവ് ഒന്നും എനിക്കറിയില്ല. പക്ഷെ അങ്ങനെ ഒരു ഞങ്ങൾ തമ്മിൽ അങ്ങനത്തെ ഒരു രാഷ്ട്രീയം പറയലൊന്നുമില്ല. പേഴ്സണലായിട്ടുള്ള കാര്യം മാത്രമേ സംസാരിക്കാറുള്ളൂ. എന്നെ ഇതിനു വേണ്ടി മുരളി വിളിച്ചിട്ടുമില്ല, ഒരു പരാതിയിട്ട് പറഞ്ഞിട്ടുമില്ല. ഉള്ളത് പറയാം. അതാണ് ഞാൻ ബിന്ദുഷ ഇപ്പോൾ വിളിച്ച് ഫോൺ ചെയ്തേ ഉള്ളൂ. ഒരു ഇ ഡി എനിക്ക് അത്ഭുതം തോന്നുന്ന നിങ്ങൾ ഇത്ര ചാനൽ ഉണ്ടായിട്ട് എന്റെ ഇ ഡി കാണിക്കൂ, ഇഡ്ലി കാണിക്കൂ. അല്ല, ഇഡ്ലി കാണിക്കേണ്ടതല്ല, ഇ ഡി ഉണ്ടായിരുന്നു ചെക്ക് ചെയ്തു എന്നുള്ളത്. ഒരു ഇ ഡിയും ചോദ്യം ചെയ്തിട്ടില്ല. ഇ ഡി പേടിച്ചിട്ടാണ് പോയെന്നൊക്കെ ബിന്ദുഷ പറയുന്നത് വളരെ കഷ്ടമായിട്ടുള്ളതാണ്. ബിന്ദുഷൊക്കെ ഞാൻ കൊച്ചു ചെറിയ പെൺകുട്ടിയായിട്ട് ആ വീട്ടില് ക്ലിഫ് ഹൗസിലും അച്ഛനും സി എം അറിയുമ്പോൾ കണ്ടു വളർന്നിട്ടില്ല. അവർ ഇങ്ങനെയൊന്നും ഓപ്പണായിട്ട് പറഞ്ഞു. അപ്പൊ ബിന്ദുഷ വിളിച്ച് സംസാരിച്ചു. അപ്പൊ പറഞ്ഞു, ചേച്ചി പറഞ്ഞു ഡോക്ടറെ അടുത്ത് ഇ ഡി വന്നു. എനിക്ക് ഓർമ്മയില്ല. ഇനി ഉറക്കത്തിൽ വല്ലതും ഒന്ന് ചോദിച്ചു എനിക്കറിയില്ല. എല്ലാ കൊല്ലം സ്ഥിരമായിട്ട് ഇൻകം ടാക്സ് കൊടുക്കുന്ന ആളാണ്. വേറെ എനിക്ക് ഒരു പ്രൊഫഷനും ഇല്ല, ഓൺലി മെഡിസിൻ. ലാസ്റ്റ് 38 കൊല്ലമായി തുടങ്ങിയിട്ട് അതൊക്കെ ഇനി ഇപ്പം ഞാൻ പലതും പറയും, പലതും പറഞ്ഞു തുടങ്ങും, ഓരോ പറഞ്ഞു തുടങ്ങും. പക്ഷേ പലപ്പോഴും തോൽക്കുമ്പോഴോ ഒന്ന് കാലുവേടി തോറ്റപ്പോഴോ ഒന്ന് സമാധാനിപ്പിക്കാൻ ഒരാളുണ്ടായിരുന്നില്ല. ഇപ്പോൾ പോയപ്പോൾ എല്ലാവരും ഭയങ്കര ഇതായി. ഒരു നേതാക്കന്മാരെ ഫോണിൽ വിളിച്ചാൽ പോലും കിട്ടാത്തൊരു സ്ഥിതി വന്നിരിക്കുകയാണ് കോൺഗ്രസ്. അതൊക്കെ മുരളി ആ വികാരം കൊണ്ട് പറഞ്ഞായിരിക്കുമല്ലോ. അങ്ങനെയൊന്നും അവർ ഞാൻ വിവാഹം കഴിഞ്ഞാലും എനിക്കറിയാം എത്ര സ്നേഹമുള്ള ചേട്ടനും അനിയത്തിയിരുന്നു. ഒരിക്കലും അങ്ങനെ എന്താ പറഞ്ഞത് എനിക്ക് അത് ദൗർഭാഗ്യകരമായി അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു. ഒരിക്കലും ഇല്ല. അങ്ങനെ എല്ലായിടത്തു നിന്നുള്ള പറഞ്ഞു വിളിച്ചത് ചാലക്കുടി നിന്നു എവിടെ നിന്നോ ഇവർ വേണ്ടെന്ന് പറഞ്ഞു. ഒരിക്കലും ഇല്ല, തന്നെ കോൺഗ്രസിനായിട്ട് മത്സരിക്കുന്നില്ല, ഒന്നുമില്ല. താങ്ക് യു.